സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് ഒരുങ്ങുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഇനിയും പൂർത്തിയാകാനുണ്ട്. കേരളത്തിന്റെ വാണിജ്യ വ്യവസായ വളർച്ചയ്ക്ക് കരുത്ത് പകരുന്ന വിഴിഞ്ഞം തുറമുഖം സംസ്ഥാന ബജറ്റിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വികസന പുരോഗതിക്ക് പ്രധാന നാഴികക്കല്ലാകാൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ആദ്യ കപ്പലായ സെൻഹുവ 15 ഇവിടെ നങ്കൂരമിട്ടത് പുതുചരിത്രത്തിലേക്കുള്ള ആദ്യ കാൽവയ്പായിരുന്നു. മെയ് മാസത്തോടെ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യ മദർ പോർട്ടിന് ബജറ്റിൽ പ്രതീക്ഷിക്കാൻ ഏറെയുണ്ട്. തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാറായി. പുലിമുട്ട് നിർമ്മാണം ഫെബ്രുവരിയിൽ തന്നെ ഉറപ്പാക്കും. മെയ് മാസത്തിൽ മറ്റു നിർമ്മാണങ്ങളും പൂർത്തിയാക്കി ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാനാണ് ശ്രമം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പശ്ചാത്തല സൗകര്യങ്ങളും റോഡുകളും അടക്കമുള്ളവയ്ക്ക് ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സാമ്പത്തികത്തിന്റെ പ്രശ്നം മുൻനിർത്തി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം എവിടെയും തടസ്സപ്പെട്ടിട്ടില്ല. ഏറ്റവും അവസാനമായി അവർക്ക് ആവശ്യമുള്ള ഒരു 100 കോടി രൂപയാണെന്ന് പറഞ്ഞു. അത് ഇന്നലെ തന്നെ പാസ്സാക്കി. ഫിനാൻസ് വകുപ്പ് ഇന്നലെ തന്നെ അതിന് അനുമതി തന്നു കഴിഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന റോഡുകളുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളടക്കം ഈ ബഡ്ജറ്റ് പരിഗണിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് ഒരു സന്ദർഭത്തിലും നിർത്തിവെക്കുന്ന വിഷയമില്ല. അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തുടർ പ്രവർത്തനങ്ങൾക്ക് വായ്പ ഉറപ്പാക്കണം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന് നേരിട്ട് വായ്പ എടുക്കാൻ കഴിയില്ല. ഈ വിഷയം വിസിൽ അധികൃതർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ബജറ്റിൽ ഇതിനുള്ള പോംവഴിയും പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികത്തിന്റെ വിഷയം വന്നാൽ കൺസോർഷ്യം രൂപീകരിച്ച് എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പം തന്നെ ഉണ്ട്. ഹഡ്കോ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഹകരണ മേഖല കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കേരള ബാങ്ക് ഉണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ സിയാൽ മോഡലുള്ള കമ്പനി കൊച്ചി തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ സംഭാവന ചെയ്തത് സഹകരണ മേഖലയാണ്. സംഭാവനയല്ല, ലോൺ കൊടുത്തത് ഗോഷി പാലത്തിന് അങ്ങനെയായിരുന്നു. കേരളത്തിലെ മേജർ പ്രോജക്റ്റുകൾക്കെല്ലാം സഹകരണ മേഖല അത്തരത്തിൽ ലോൺ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള പദ്ധതികളും തുറമുഖ വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. പദ്ധതി ബാധിത പ്രദേശത്ത് ജീവനോപാധി നഷ്ടപ്പെട്ട കൂടുതൽ പേരുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ വാദം. ഇവർക്കായി ബജറ്റിൽ കൂടുതൽ നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയം. ഈ വർഷം അവസാനം തന്നെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റ് പദ്ധതികൾക്കുമായി കാര്യമായ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായേക്കും. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. റിജോ പുനലൂരിനൊപ്പം അഖിൽ ഷാ അൻസാർ 24 തിരുവനന്തപുരം.